രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം വീണ്ടും ഉടലെടുക്കുമോ അതോ രാഹുൽ പ്രധാനമന്ത്രിയാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിലാണ് ഇന്ത്യ ഒന്നടങ്കം മുറ്റുനോക്കുന്നത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി മോദി അമിത്ഷാ നയിക്കുന്ന ബി ജെ പിയും ഒരു വശത്ത് മറുവശത്ത് രാഹുൽ നയിക്കുന്ന ഇന്ത്യ സഖ്യവും എന്നാൽ ഇന്ത്യ സഖ്യത്തിലെ ധാരണകൾ പാളുന്നുവെന്നാണ് സൂചന സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ ആം ആദ്മി പാർട്ടി ഇത്തവണ മത്സരിക്കും വമ്പൻ വാഗ്ദാനങ്ങളും അരവിന്ദ് കെജ്രിവാൾ ഇതിനോടക്കം തന്നെ നൽകി കഴിഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണിത് നേരത്തെ ഡൽഹി ഓർഡിനൻസ് വിഷയത്തിൽ അടക്കം എ എ പി കോൺഗ്രസ് പിന്തുണച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമെന്ന് അറിയിച്ചതോടെ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എ എ പിയും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് എ പി റായ്പൂരിലെ ടൗൺഹാളിലാണ് ഹാളിലാണ് തെരഞ്ഞെടുപ്പ് പരിപാടി ആരംഭിച്ചത് കേജ്രിവാൾ ഗ്യാരണ്ടിയുമായാണ് എ എ പി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത് ഛത്തീസ്ഗഡിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നിരവധി വാഗ്ദാനങ്ങളാണ് കേജ്രിവാൾ നൽകിയത് ജനക്ഷേമത്തിനാണ് എ പി മുൻഗണന നൽകുന്നത് വാഗ്ദാനങ്ങൾ ഉറപ്പായും പാർട്ടി പാലിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വെറും നടക്കാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി നൽകും അതൊന്നും ഒരിക്കലും അവർ നടപ്പാക്കാൻ പോകുന്നില്ലെന്നും കേജ്രിവാൾ ആരോപിച്ചു ഛത്തീസ്ഗഡിനായി പത്ത് വാഗ്ദാനങ്ങളാണ് താൻ നൽകുന്നതെന്നും ഇത് നടപ്പാക്കുന്നത് തന്റെ ഉറപ്പാണെന്നും കേജ്രിവാൾ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും മുടങ്ങാത്ത വൈദ്യുതിയാണ് കേജ്രിവാളിന്റെ ആദ്യ വാഗ്ദാനം ഡൽഹിയിലും പഞ്ചാബിലും ഇത് വിജയകരമായി നടപ്പാക്കി എല്ലാ മാസവും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി എ എ പി അധികാരത്തിലെത്തിയാൽ നൽകും നവംബർ വരെയുള്ള വൈദ്യുതി ബില്ലുകൾ എഴുതിത്തള്ളുമെന്നും കേജ്രിവാൾ പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുമെന്നും കേജ്രിവാൾ ഉറപ്പു നൽകുന്നു സ്വകാര്യ സ്കൂളുകളിലെ അഴിമതി അവസാനിപ്പിക്കും കുട്ടികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കൂടുതൽ അധ്യാപകരെ നിയമിക്കും കരാർ ജീവനക്കാരായ അധ്യാപകരെ സ്ഥിരപ്പെടുത്തും എന്നിങ്ങനെ നീളുന്നു വാഗ്ദാനങ്ങൾ ആരോഗ്യ മേഖലയിൽ വലിയ പാളിച്ചകൾ ഛത്തീസ്ഗഡിൽ ഉണ്ട് സംസ്ഥാനത്ത് ആകെ എ എ പി അധികാരത്തിലെത്തിയാൽ മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കി സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും തൊഴിലില്ലാത്തവർക്ക് വേതനമായി മൂവായിരം രൂപ നൽകും കൈക്കൂലിയോ സ്വജനപക്ഷപാതമോ ഇല്ലാതെ സർക്കാർ ജോലി എല്ലാവർക്കും ഉറപ്പാക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാസത്തിൽ ആയിരം രൂപ സ്റ്റൈപ്പൻ്റായി ബാങ്ക് അക്കൗണ്ടിലെത്തും പൗരന്മാർക്ക് സൗജന്യ തീർത്ഥാടനത്തിന് സൗകര്യവും ഒരുക്കും അവരുടെ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തകർത്തതിൽ ആം ആദ്മി പാർട്ടിയോടുള്ള അമർശം ഡൽഹി കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഇപ്പോഴുമുണ്ട് ആകെയുള്ള എഴുപത് നിയമസഭാ സീറ്റിൽ അറുപത്തിയേഴിടത്ത് എ എ പിയും മൂന്ന് സീറ്റ് ബി ജെ പിയുമാണ് അന്ന് നേടിയത് മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ കീഴിലെ പതിനഞ്ചു വർഷത്തെ ഭരണത്തിനു കൂടിയായിരുന്നു അന്ന് അന്ത്യമായത് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിൽ ഇരുപത്തിയാറ് പാർട്ടികളാണുള്ളത് കോൺഗ്രസും എ എ പിയും എല്ലാം അതിലുൾപ്പെടും ഡൽഹിയിലും പഞ്ചാബിലും ഭരണത്തിലുള്ള പാർട്ടിയാണ് എ എ പി ഇവർ ഇന്ത്യയുടെ കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം സംവദിക്കുകയും ചെയ്തു ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് ഇരു പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളുടെ നിലപാട് ഇതിനിടെയാണ് സംസ്ഥാന നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഎപി തൂത്തുവരാറുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയാണ് മുഴുവൻ സീറ്റിലും ജയിക്കാറ് എഎപിയും കോൺഗ്രസും ഒരുമിച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താമെന്നാണ് നിരീക്ഷണം ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ സഖ്യം രൂപം കൊണ്ടതും